അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ഐ മീൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ സ്വർഗപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഉയർത്തി പിടിച്ചിട്ട് അല്പസമയം കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല നോർത്ത് നോക്കി എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം ആയുസോടെ നിർത്തിയതിനായിട്ട് സ്തോത്രം ആവശ്യങ്ങളിൽ കൂടെ കൂടെ കൂടെയിരുന്നതിനായിട്ട് സ്തോത്രം അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം അപകടങ്ങളെ ഒഴിവാക്കിയതിനായിട്ട് സ്തോത്രം അങ്ങനെ മറവിൽ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം കോഴി തന്റെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലും അടിങ്ങളെ കുടുംബമായി സഭയായി കഴിഞ്ഞ പകൽക്കാലം അങ്ങടെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം അപ്പ ഈ പോയ രാത്രി കാലം നല്ല ഉറക്കം തന്നല്ലോ അതിനായിട്ട് സ്തോത്രം സ്വസ്ഥമായി ഉറങ്ങുവാൻ അപ്പ ഞങ്ങളെ സഹായിച്ചു അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി സ്തോത്രം 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 അപ്പ സ്തോത്രം ഞങ്ങളെ രാവിലെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം അപ്പം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ ചെറുകിൻ്റെ മറവിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അമേൻ അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും പാളയം ഇറങ്ങി നിൽക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുള്ളതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങയുടെ ദയ ഇന്നും എന്നേക്കും ഉള്ളതാകെയാണ് അങ്ങേക്ക് നന്ദി കർത്താവേ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ ഹാലെ ലൂയസ് സ്തോത്രം 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 അമീൻ സങ്കീർത്തനക്കാരൻ പറയുന്നു നൂറ്റി ആറാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയാക്കുമുള്ളത് ആ കൈ ഉയർത്തിയിട്ട് പറയാമോ കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയ എന്നേക്കും ഉള്ളത് ഒന്നുകൂടൊന്ന് കൈ ഉയർത്തിയത് പറഞ്ഞ് കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത് എഹോ ഇവിടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും കർത്താവിൻ്റെ സ്തുതിയെ ആർ വിവരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെട്ടാണ് പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സന്നിധിയിലായിരിക്കാം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഏടുകളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങടെ സാന്നിധ്യത്തിലിരിക്കുക അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും അങ്ങനെ സ്പെഷ്യൽ ഫേവർ വെളിപ്പെടട്ടെ ഈ ഈ ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ അങ്ങനെ അമീൻ അൻവറിറ്റൻ ഫേവർ അമീൻ സ്പെഷ്യൽ ഫേവർ യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ തൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ അവരുടെ ശരീരത്തിൽ അങ്ങനെ ഫേവർ വെളിപ്പെടട്ടെ അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങനെ ഫേവർ വെളിപ്പെടട്ടെ അമീൻ ശുശ്രൂഷയുടെ മേൽ അങ്ങനെ ഫേവർ വെളിപ്പെടട്ടെ ചെയ്യുന്ന ജോലിയിൽ അങ്ങനെ ഫേവർ വെളിപ്പെടട്ടെ ചെയ്യുന്ന ബിസിനസ്സിൽ അങ്ങനെ ഫേവർ വെളിപ്പെടട്ടെ കർത്താവിൻ്റെ ഹിമ അവർ കണ്ട് സന്തോഷിപ്പാൻ അത് അനേകർക്ക് കർത്താവിലേക്ക് അടുക്കുവാൻ മുഖാന്തരമായി തീരട്ടെ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് മകൽക്കാലമുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ ആ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാവുക അവൻ നെഞ്ചിനകത്തുള്ള അവൻ ചെറിയ വേദനകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഗ്യാസ് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കാലിൻ്റെ ഇടത്തെ കാലിൻ്റെ വണ്ണയ്ക്കുള്ള വേദന ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അവൻ എൻ്റെ കാലുകൾ മാൻപയുടെ കാലുകൾക്ക് തുല്യമായി തീരട്ടെ അവൻ കാലിൻ്റെ ഉപ്പൂറ്റിക്കുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കാലിൻ്റെ ഉപ്പൂറ്റിക്കുള്ള വേദന ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ശ്വാസം തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അൽസറുകളും സൗഖ്യമാകട്ടെ അതുപോലെ കർത്താവ് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് എൻ്റെ ഫേവർ ഫൈനാൻഷ്യൽ ഏരിയയിൽ നിന്ന് വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു അവരുടെ മേൽ കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവറുണ്ടാകട്ടെ സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകട്ടെ കഥാവത്ഭുതം ചെയ്യുന്നതിന് നന്ദി അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തെ പാടും കഥാവിൻ്റെ വേല ചെയ്യുന്നവർ അഭിഷക്ത ദാസീദാസന്മാർ കഥാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവരെ സംരക്ഷിക്കണം ഉപയോഗിക്കണം കൂടാതെ അനേക അഭിഷക്തന്മാർ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കുവാൻ കത്താവ് സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി സകല മഹത്വവും പുകഴ്ചയപ്പിക്കുക യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം കത്താവ് സഹായിക്കട്ടെ രാവിലെ ഇന്ത്യൻ സമയം എട്ടേ കാലിന് നമ്മുടെ ആ മേൻ ആരംഭ സഭായോഗമാണ് ആരംഭിക്കുന്ന ആരംഭിക്കു സഭായോഗം ഇന്ത്യൻ സമയം എട്ടേ കാലിന് ആരംഭിക്കും പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം പങ്കാളികളാകണം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി അനുഗ്രഹം ായിരിക്കും നാളെ നിങ്ങൾ അത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിശ്ചയമായിട്ട് വേദാരിക്കും ഒരു ഒരു നഷ്ടവും വരത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നാളത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ വില കൊടുത്ത് പങ്കെടുക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ മൂന്ന് യോഹൻ ആൻ്റെ ലേഖനം ഒന്നാമതിയായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നൊരു വാക്യമാണ് അവിടെ പരിശുദ്ധാത്മാവി എഴുതിയിരിക്കുക പ്രിയ പ്രിയനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈ വാക്യം വായിച്ചത് അതായത് കർത്താവിൻ്റെ മാർവിൽ ചാരിക്കടന്ന യോഹന്നാൻ ക്രൂശിൽ യേശു തൻ്റെ ജീവൻ സമർപ്പിക്കുമ്പോൾ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്ത യോഹന്നാൻ അതായത് കർത്താവിൻ്റെ സ്പന്ദനം അറിയുന്ന യോഹന്നാൻ കർത്താവിൻ്റെ മനസ്സറിയുന്ന യോഹനാൻ തൻ്റെ താൻ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുക നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിൻ്റെ ആത്മാവ് അവൻ ക്രമീകൃതമായതുപോലെ അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചു ആത്മാവ് ശുഭമായി അതുപോലെ തന്നെ നിസകലത്തിലും എന്ന് വെച്ചാൽ അതിനകത്ത് ആത്മീക അഭിവൃദ്ധിയുണ്ട് ഭൗതിക അഭിവൃദ്ധിയുണ്ട് ആത്മീകമായും ഭൗതികമായും ആത്മീകമായി എന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവിൽ കൂടുതൽ വളർന്നു വരുവാനും അതോടൊപ്പം തന്നെ ഭൗതികാഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ശാരീരിക ആരോഗ്യം അമേൻ സ്തോത്രം അമേൻ മാനസിക സന്തോഷം അമേൻ കുടുംബജീവിതത്തിൽ സമാധാനം അമേൻ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഇതെല്ലാം നിനക്ക് ഉണ്ടായിരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിലെല്ലാം നീ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഇതിലെല്ലാം നീ അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധി പ്രാർത്ഥിക്കുക അപ്പം അത് പലപ്പോഴും നമ്മളെ നമ്മൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു കാര്യമുണ്ട് അയ്യോ നമ്മുടെ ഭൗതികാനുഗ്രഹം ദൈവത്തിൻ്റെ പ്ലാൻ ആണോ നമ്മുടെ ശാരീരിക അനുഗ്രഹം ദൈവത്തിൻ്റെ പ്ലാൻ ആണോ അങ്ങനെയല്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കത്തില്ലല്ലോ യോഹനനപ്പസ്തോലൻ പ്രാർത്ഥിച്ചത് നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം അപ്പം നമ്മൾ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ് നിങ്ങളുടെ മാനസിക ആരോഗ്യം ദൈവത്തിൻ്റെ പ്ലാനാണ് നിങ്ങളുടെ കുടുംബ സന്തോഷം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം ദൈവത്തിൻ്റെ പ്ലാനാണ് സാമ്പത്തിക അനുഗ്രഹം ദൈവിക പദ്ധതിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കണം വിശ്വസിക്കാത്ത ഒരു കാര്യവും നമുക്ക് ലഭിക്കത്തില്ല വിശ്വസിക്കാതെ ചുപ നമ്മൾ പ്രാർത്ഥിക്കരുത് വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുന്നവൻ കടൽ 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 തീരത്തെ ഐ മീൻ തിര പോലെയാണ് ഐ മീൻ അവനെ ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് യാക്കുമനിൽ ലെഹന്തി പറഞ്ഞു അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എൻ്റെ ശാരീരിക ആരോഗ്യം ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ കുടുംബ കുടുംബജീവിതത്തിലെ സന്തോഷം ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ തലമുറയുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ മാനസിക സന്തോഷം ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ കഥാവേ നിന്റെ ഹിതമാണ് ഞാൻ ചോദിക്കുന്നത് ഐ മീൻ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്മേൽ അത്ഭുതം നടക്കും ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ കഥാവ് ഈ സന്ദേശം നൽകുന്ന എല്ലാവരും അവർ ആത്മാവിൽ ശുഭമായിരിക്കുന്നത് പോലെ അവർ സകലത്തിലും അവർ ഫൈനാൻസ് ആയിക്കോട്ടെ അവരുടെ ഫാമിലി ലൈഫായിക്കോട്ടെ ഗതാഗതം അവരുടെ ഫിസിക്കൽ ശാരീരികമായ അമേ അമേൻ ആവശ്യങ്ങളായിക്കോട്ടെ അവരുടെ മാനസികമായ എന്തുമായിക്കോട്ടെ സകലത്തിലും ഇവർ ശുഭവും സുഖവുമായിരിക്കാൻ ഞാൻ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ ഇവർ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കട്ടെ ആരോഗ്യമുള്ള ശരീരം കൊടുത്താട്ടെ നല്ല സന്തോഷമുള്ള മനസ്സ് കൊടുത്താട്ടെ ആനന്ദമുള്ള കുടുംബജീവിതം കൊടുത്താട്ടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു അമിൻ കഥാപ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളത്തെ സഭായോഗത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു പ്രത്യേകമായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് യേശുക്രിസൂരൻ നാമത്തിൽ ഓർപ്പിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ